हेलो हाई नमस्कार മൂത്തോൻ എന്ന സിനിമ അത് തിയേറ്ററിൽ പോയി കണ്ട് റിവ്യൂ ഇട്ടിട്ട് ആ വീഡിയോയുടെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുമെന്ന് തീർച്ചയായും ഒരു എക്സ്പ്ലനേഷൻ അർഹിക്കുന്ന വിഷയമാണ് ആ സിനിമ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ആ സിനിമയിലെ എല്ലാ ആളുകളുടെയും പെർഫോമൻസും അതിലെ ടെക്നീഷ്യൻസിൻ്റെ എല്ലാം തീർച്ചയായും ഒരു അപ്രിസിയേഷൻ കൂടി അല്ലെങ്കിൽ വലിയ വലിയ അപ്രിസിയേഷൻസ് ഇനിയും അർഹിക്കുന്നു എന്ന് തോന്നുന്നു എന്തായാലും ആ സിനിമ ഇറങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അതിൽ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു മൂവി ഗ്രൂപ്പിൽ ഒരാൾ സ്ഥിരമായി ഒരു ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ അതായത് ഗേ ആയിട്ടുള്ള ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾക്ക് മാനസിക രോഗമാണ് എന്ന് പണ്ടങ്ങാണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ആര് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കോട്ട് ചെയ്തുകൊണ്ട് അതിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സാമൂഹിക വിപത്താണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് മനഃശാസ്ത്രജ്ഞരോടെങ്കിലും ചോദിച്ചതിന് ശേഷം സംസാരിക്കുന്നതല്ലേ ശരി എന്ന് വിചാരിച്ചു എന്തായാലും അങ്ങനെ കുറച്ച് ആളുകളോട് ഞാൻ സംസാരിച്ചു കുറേയധികം വീഡിയോസ് കണ്ടിട്ടുണ്ട് ഞാൻ ആ കണ്ട വീഡിയോസ് നിങ്ങളും കാണേണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടത് കാണാതിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായും അത് കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം മൂത്തൂർ എന്ന സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു കൻറ്റാണിത് എന്ത് നല്ല കമൻറ്റാണല്ലേ ശരിക്കും ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ ഇതുപോലുള്ള ഒരുപാട് ചിന്തകളിലൂടെ നമ്മൾ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന സമൂഹത്തിലെ മൈനോറിറ്റി എന്ന് സി ഒരുപാട് ആളുകൾ അത് തുറന്നു പറഞ്ഞാലല്ലേ അവർ മൈനോറിറ്റി ആണോ അതോ മെജോറിറ്റി ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പോൾ തൽക്കാലം മൈനോറിറ്റി ആയിട്ടുള്ള ആ ആളുകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അങ്ങനെ ചെയ്യാൻ ഇവർ കുറ്റവാളികളൊന്നും അല്ലല്ലോ എനിവേ നമുക്ക് സിനിമയുടെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ സിനിമയിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ മുല്ലയും അക്ബറും ഈ രണ്ട് ആളുകളുടെ യാത്രകളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരിലൂടെയാണ് അവരുടെ യാത്രകളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് കഥയ്ക്ക് ഒരുപാട് വശങ്ങളുണ്ട് നമുക്ക് മുല്ലയിൽ നിന്ന് ആരംഭിക്കാം മുല്ല ആ കരയിലാണ് ജനിച്ചത് അവൾക്ക് ഉമ്മയും ഒരു മൂത്തോനും ഉണ്ടായിരുന്നു ഉമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മരിച്ചത് മൂത്തോൻ നാട് വിട്ടുപോയി ബോംബെയിലേക്ക് പോയി എന്നാണ് അവൾക്ക് അറിയാവുന്ന കുറച്ച് കഥകൾ കാരണം അവൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് അയാൾ നാടുവിട്ടു പോയതാണ് അതിൻ്റെ കഥയുണ്ട് അതിലേക്ക് നമുക്ക് വരാം എന്തായാലും മൂത്തോൻ എന്ന് പറയുന്ന ആ ഫിഗറിനോട് അവർക്ക് അത്രയധികം സ്നേഹവും ആരാധനയും മൂത്തോനെക്കുറിച്ച് എല്ലാ ആളുകളും പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആ കരയിലെ ഏറ്റവും ഉശിരനായിട്ടുള്ള ആളായിരുന്നു അവളുടെ മൂത്തോൻ ആമിനെ എന്ന മത്സ്യത്തിനെ ആകെ പിടിച്ചിട്ടുള്ളത് അക്ബർ മാത്രമാണ് എന്നിട്ടും അയാൾ അതിനെ കടലിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്ത് കുത്തുർ അത്തീബില് അക്ബറിനെ പോലെ വേറെ ആരുമില്ലായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അക്ബറിനെക്കുറിച്ച് കേട്ട് അവളുടെ മൂത്തോനെ പോലെ വസ്ത്രം ധരിക്കുക മൂത്തോനെ പോലെ സംസാരിക്കുക പെരുമാറുക അങ്ങനെ ഒരു പെൺകുട്ടി ആൺകുട്ടിയെ അനുകരിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലൊന്ന് ആ പാവപ്പെട്ട കരയിലുള്ള ആ അധ്യാപകൻ അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് അവളെ കയറ്റുന്നില്ല എന്നുള്ളതാണ് ഇമ്മ അതിന് വേഷവും കിട്ടി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് അധ്യാപകൻ ചോദിക്കുന്നുണ്ട് അവളുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് വരരുതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഇനി ആ രണ്ട് സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ അവരാണ് ഈ സിനിമയിലെ മുത്തുക്കളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് കാരണം ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷം ധരിക്കുന്നു അവൾ ആൺകുട്ടിയെ പോലെ പെരുമാറാൻ ആഗ്രഹിക്കുന്നു അതിനെ അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് മുല്ലയെ ഈ രണ്ട് കൂട്ടുകാരും എടാന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അവളുടെ സ്വപ്നങ്ങൾ അവളുടെ ആഗ്രഹങ്ങൾ അവൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിലും ഒരു സപ്പോർട്ടാണ് നിലവിൽ ഉമ്മ മരിച്ച മുല്ല നിൽക്കുന്നത് മൂസയ്ക്കൊപ്പമാണ് പക്ഷേ അവൾ വയസ്സറിയിക്കുന്ന ഒരു പ്രായമാവുമ്പോൾ കാരണം മൂസ പറയുന്ന ഡയലോഗ് ഈ പ്രായത്തിൽ നിന്നെ നോക്കാൻ പെണ്ണുങ്ങൾക്കേ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ആ ഒരു പ്രായത്തിൽ അവളുടെ അമ്മായിമ്മായി അവളെ കൂട്ടിക്കൊണ്ടു വരാൻ തയ്യാറെടുക്കുകയാണ് പക്ഷേ അവൾക്ക് മൂത്തോനെ കണ്ടുപിടിക്കണം മൂത്തോനെ കണ്ടുപിടിക്കാൻ ബോംബയിലേക്ക് പോകണം എന്നൊക്കെ വളരെയധികം ആഗ്രഹിക്കുകയാണ് എന്തായാലും സ്കൂളിൽ കുട്ടികളുമായി ഉണ്ടാകുന്ന ഒരു കശപുശിയുടെ ഭാഗമായി മൂസ അവളെ തല്ലുന്നു അവളെ ഏറ്റവും അധികം കെയർ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം ബോട്ടിൽ വെച്ചുള്ള അവരുടെ സംഭാഷണമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മൂസ അവൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അടി കിട്ടി കഴിയുമ്പോഴേക്കും അവൾക്ക് ആകെ ടെൻഷൻ ആവുകയാണ് സങ്കടമാവുകയാണ് കടലിലേക്ക് മൂസയുടെ ബോട്ട് എടുത്ത് അവൾ ഇറങ്ങുകയാണ് ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോട്ടോസ് സെർച്ച് ചെയ്യുന്ന മുല്ലയാണ് ഒരു ബോക്സിൽ അവൾ ആ ബോക്സ് തുറക്കുമ്പോൾ ആകെ കാണുന്നത് നമ്മുടെ റോഷൻ അമീർ എന്ന കഥാപാത്രത്തിന്റെ ഫോട്ടോയും അതുപോലെ ആമിനയുടെ ഫോട്ടോയും മാത്രമാണ് ഇവിടെ മൂത്തോന്റെ ഫോട്ടോസ് ഒന്നും അവൾ കണ്ടിട്ടില്ല മൂത്തോനെ കണ്ടാൽ തിരിച്ചറിയാൻ അവൾക്കറിയില്ല ആകെ അറിയാവുന്നത് അക്ബർ എന്ന പേര് മാത്രമാണ് പിന്നെ ഒരുപാട് പേര് സംശയം പറഞ്ഞൊരു കാര്യം കടലിൽ വീണ് പോകുന്ന സമയത്ത് അവളൊരു മത്സ്യകന്യകയെ കാണുന്നത് അതെന്തർത്ഥത്തിലാണ് എന്നാണ് ആ മത്സ്യകന്യകൾക്ക് ആമിനയുടെ മുഖമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആമിനയെ നമ്മൾ വീണ്ടും ഈ സിനിമയിൽ പിന്നീട് കാണുന്നുണ്ട് അതിലേക്ക് വരാം എന്തായാലും അതൊരു അവളുടെ ചിന്ത മാത്രമാണ് അവളുടെ കടലിൽ വീണ് വലയിൽ കുരുങ്ങി ബോധം മറയുന്നതിന് തൊട്ട് മുൻപുള്ള എന്തോ ഒരു ഒരു തോന്നലാണ് ആ മത്സ്യകന്യക എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് അവളുടെ മൂത്തൻ കൈയിൽ കിട്ടിയിട്ടും കടലിലേക്ക് വിട്ട മീനുണ്ട് ആമിന ആ മീനിൻ്റെ പേരും അക്ബർ പ്രണയിച്ച പെൺകുട്ടിയുടെ പേരും ആമിനെന്ന് തന്നെയാണ് സ്വാഭാവികം സ്വാഭാവികമായും ആ മുഖം അവളുടെ മനസ്സിലേക്ക് വരുന്നതിൽ അത്ഭുതകരമായ ഒന്നുമില്ല എന്തായാലും അവൾ ആഗ്രഹിച്ചതുപോലെ ആ കപ്പലിൽ കയറി മൂത്തോനെ കണ്ടുപിടിക്കാൻ ഭാഗത്തിന് കറക്റ്റ് ബോംബെയിൽ തന്നെ ചെന്നപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ അകപ്പെടുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ അവൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ജയിൽ ജയിലഴിക്കുള്ളിൽ നിന്നുകൊണ്ടൊരു ശബ്ദം കേൾക്കുന്നുണ്ട് നമുക്ക് അറിയാം ആ ശബ്ദം കേട്ടാൽ അത് നിവിൻ പോളയുടെതാണെന്ന് അവർ അവർ കണ്ടുമുട്ടുന്നുണ്ട് പക്ഷേ തിരിച്ചറിയാൻ അവർക്കാവുന്നില്ല അതിന് ശേഷം മുല്ലയെ ഒരു ബോയ്സ് റെസ്ക്യൂ ഹോമിലേക്ക് കൊണ്ടുപോവാണ് അവിടെ വെച്ച് അവൾ രാജുവിനെ കാണുന്നുണ്ട് ഈ രാജു എന്ന കഥാപാത്രത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ടെന്ന് അറിയാം രാജു പറയുന്നത് എൻ്റെ അമ്മ കാമാപുരത്തെ കത്രീന കൈഫാണെന്നാണ് ആ അമ്മയുടെ പേര് റോസി എന്നാണ് റോസിയോട് നിവിൻ പോളയുടെ കഥാപാത്രം അതായത് അക്ബർ പറയുന്നൊരു കാര്യം നമ്മുടെ മോൻ അവിടെ ഗവണ്മെൻറ്റിൻ്റെ ഫുഡൊക്കെ കഴിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാജു എന്ന് പറയുന്നത് മുല്ലയുടെ അനന്തരവനാണ് എന്തുകൊണ്ടു വിധിയുടെ വിളയാട്ടമായിരിക്കാം രാജു മുല്ലയെ ഹെൽപ്പ് ചെയ്യുന്നു മുല്ലയ്ക്ക് കാമാത്തിപുര എന്നൊരു ഒരു പേര് കിട്ടുന്നു അവൾ കാമാത്തിപുരയിലേക്ക് ആ ബോയ്സ് റെസ്ക്യൂ ഹോമിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് അവിടെ ചെന്ന് റോസിയെ കാണുന്നു റോസിയുടെ കൂടെ രാത്രി തങ്ങാൻ പറ്റാതെ പുറത്തിറങ്ങി നിൽക്കുന്ന മുല്ല അക്ബറിൻ്റെ കയ്യിൽ തന്നെയാണ് ചെന്നുപെടുന്നത് പക്ഷേ അക്ബർ ആ സമയത്തേക്ക് ഈ കുട്ടിയെ വിറ്റ് കാശാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് മുല്ല ആൺകുട്ടിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് ഈ കുട്ടിയെ വിൽക്കാം എന്ന് അക്ബർ തീരുമാനിക്കും ൾസോ മുല്ല വന്നിരിക്കുന്നത് കരയിൽ നിന്നാണ് എന്ന് അക്ബർ സലീമിനോട് പറയുന്നുണ്ട് പിന്നെയും ചില സംഭവ വികാസങ്ങളിലൂടെ കഥ മുന്നോട്ട് പോവുകയാണ് മുല്ല കൂടുതൽ കരുത്താർജിച്ചു വരുന്നു അവിടെ നല്ലൊരു സൗഹൃദ വലയം രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ മുല്ലയുടെ കയ്യിൽ നിന്ന് കുറച്ച് ചരക്ക് നഷ്ടപ്പെടുന്നു വലിയ വില മതിക്കുന്ന ഒരു ചരക്കാണ് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് വീണ്ടും അക്ബറിന്റെ പെടുന്നു അവിടെ വെച്ചിട്ടാണ് മുല്ല അക്ബറിനെ കാണാനാണ് വന്നത് എന്ന സത്യം അക്ബർ തിരിച്ചറിയുന്നത് തനിക്കിനി ആരുമില്ല എന്ന് വിചാരിച്ചിരുന്ന ആരും തന്നെ തേടി വരാനില്ല എന്ന് എന്ന അത്രയും അധികം ദുഃഖിച്ചിരുന്ന അക്ബറിൻ്റെ ജീവിതത്തിലേക്ക് അക്ബറിനെ തേടി അവൻ്റെ കുഞ്ഞു പെങ്ങൾ എത്തിച്ചേരുമ്പോൾ ആ മൈൻഡ് തകർന്നു പോവുകയാണ് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ലാതാവുകയാണ് എന്തായാലും അക്ബർ ആദ്യം ചെയ്യുന്നത് ആമിനേടെ അടുത്ത് പോവുകയാണ് ആമിനയുടെ ഹസ്ബൻഡ് ഒരു ഡാൻസ് ബാർ നടത്തുകയാണ് മുല്ലയെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അവൾ പറ്റില്ല എന്ന് പറയുന്നു നേരെ റോസിയുടെ അടുത്ത് കൊണ്ടാക്കുന്നു അതിനുശേഷം മുംബൈയിൽ വന്ന് ആദ്യമായി കണ്ടുമുട്ടുന്ന സുഹൃത്തിൻ്റെ അടുത്തും മുല്ലയെ ഏൽപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നും മുല്ല രക്ഷപ്പെട്ടു പോവുകയാണ് പിന്നെ മുല്ല ആ നഗരത്തിൻ്റെ ഭാഗമാവുകയാണ് മുല്ല എന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുഷ്പത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട് വലിയ ചതുപ്പും പ്രശ്നങ്ങളും ഒരുപാട് ഒരുപാട് വള്ളിപ്പടർപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും മുല്ല പുഞ്ചിരിച്ച് തന്നെ നിൽക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവൾക്ക് ചുറ്റും എങ്കിലും പ്രതീക്ഷയുടെ ചിരിയായിട്ട് മുല്ലയുടെ ആ ചിരി ഉണ്ടല്ലോ തിയേറ്ററിൽ കണ്ട് ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ മുല്ലയുടെ ചിരിയുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വൃക്കയുടെ പടം വരയ്ക്കാൻ ചോദ്യം വന്നപ്പോൾ ഞാൻ തലച്ചോറിനോട് ചോദിച്ചു മോനെ വൃക്കയുടെ പടം എന്താന്ന് ആ എന്ന് പറഞ്ഞിരുന്ന എൻ്റെ തലച്ചോറിന് മുല്ലയുടെ ചിരി കൃത്യമായി ഓർമ്മയുണ്ട് എന്ത് തള്ളാണ് ബ്രോ എന്ന് ചോദിക്കരുത് സത്യമായും എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞൊരു ചിരിയാണത് അടുത്ത യാത്രയാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രകളിലൊന്ന് അത് അക്ബറിൻ്റെ യാത്രയാണ് അക്ബർ ആ കരയിൽ ജനിച്ചു വളർന്ന ആളാണ് അവിടെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു വളരെ കരുത്തനാണ് അവൻ്റെ ഉപ്പയെ പോലെ തന്നെ ഉശിരനായിരുന്നു അക്ബറിൻ്റെ കുത്തുറത്തീപ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുമായിരുന്നു അത് വളരെ പ്രശസ്തമായിരുന്നു ആ അക്ബറിനെ കുറിച്ച് ഏറ്റവും ആദ്യം മുല്ലയോട് മൂസ പറയുന്ന ഡയലോഗ് ഇവൻ നാട് വിട്ടുപോയിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഉമ്മ മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ മുല്ല പറയുന്ന ഡയലോഗിൽ നിന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് അക്ബർ എവിടെയാണെന്ന് ഇവർക്ക് യാതൊരു ഐഡിയയും ഇല്ല മുംബൈയിൽ ഉണ്ടാവുമെന്നോ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവുമെന്നോ ഒക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ കരയിലുണ്ടായിരുന്ന കാലത്ത് ഒരു കുത്തർ ഹത്തീബ് പരിപാടിക്കിടയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ബോംബെയിലേക്ക് പോയ അമീർ തിരിച്ചു വരുന്നതും അക്ബറും അമീറും തമ്മിൽ കാണുന്നതും ആ കാഴ്ചയിൽ തന്നെ അവർക്കിടയിൽ ഒരു ഒരു വൈബ് രണ്ടുപേർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബറിൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട് ആ വീട്ടിലെ സ്ഥിരം സന്ദർശകയായിരുന്നു ആമിന എന്ന കഥാപാത്രം ആമിനയുടെ സഹോദരനാണ് അമീർ അക്ബറിൻ്റെ കസിൻ ആയിട്ടാണ് മൂസ വരുന്നത് അക്ബറിൻ്റെ വീട്ടിൽ മുല്ലയുണ്ട് കൊച്ചു മുല്ലയുണ്ട് മുല്ലയ്ക്ക് വളരെ പ്രായം കുറവാണ് ഒരു സീനിൽ അക്ബർ മുല്ല എടുത്ത് കളിപ്പിക്കുന്ന ഷോട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതിനിടയിൽ ദിലീഷ് പോത്തൻ്റെ കഥാപാത്രം മൂസ പറയുന്ന ചില ഡയലോഗുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നിനക്ക് ഓർമ്മയുണ്ടോ അവനെ എന്ന് ചോദിക്കുന്നുണ്ട് അമീറിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അമീർ വളരെ നാണങ്കുണങ്ങിയായിരുന്നു ഒരു പയ്യനായിരുന്നെന്നും ഇവരെല്ലാവരും ഉപദ്രവിക്കുമായിരുന്നു അവന് ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഈ പറയുന്നൊരു ഗേ ഓറിയൻറ്റേഷൻ ൊക്കെ വരുമ്പോൾ ഈ വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം ഈ സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങൾ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തോന്നിയ കാര്യം റോഷന്റെ കഥാപാത്രവും നിവിൻ പോളയുടെ കഥാപാത്രവും രണ്ടുപേരും തമ്മിലുള്ള പ്രണയമാണ് ആ പ്രണയ രംഗങ്ങളാണ് മലയാള സിനിമയിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഒരേ ജെൻഡറിൽ പെടുന്ന ആളുകൾ തമ്മിലുള്ള പ്രണയത്തിനെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടാവുക അതും ഇത്ര മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടാവുക നിവിൻ പോളിയുടെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ അയാൾ കാണിച്ചിരിക്കുന്ന ആ പ്രണയം ഉണ്ടല്ലോ അതൊരു അതൊരു ഒന്നൊന്നര പ്രണയമാണ് അതുപോലെ റോഷൻ ആ നടനെ മലയാള സിനിമ അന്ന് വരെ എത്ര കുറഞ്ഞാണ് കണ്ടിരുന്നതെന്ന് ആ സിനിമ കണ്ടപ്പോൾ തോന്നിപ്പോയി അത്രമേൽ ഗംഭീരമായിട്ടുള്ള ആ വേഷം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തായാലും ഇവരുടെ പ്രണയം ഒന്ന് പൂവണിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇവർ ഇരുവരും ഒരുമിച്ച് അമീറിൻ്റെ വീട്ടിൽ കൂടിയ പിറ്റേ ദിവസം അക്ബറിനെ സംബന്ധിച്ച് അക്ബറിൻ്റെ ബാലൻസ് തെറ്റിപ്പോവാണ് കാര്യം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും അടുത്ത കുത്തുറത്തീപ് സമയത്ത് ദേഹം മുഴുവൻ കുത്തി കീറുകയും അതിനോടൊപ്പം സ്വന്തം നാക്ക് മുറിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അക്ബറിനെ കാണുന്ന ആശുപത്രിയിലാണ് ഇതിന് മുമ്പ് ഒരു കുത്തു അത്തീപ് പരിപാടി കഴിഞ്ഞപ്പോൾ ഉമ്മയാണ് അവൻ്റെ ദേഹത്ത് മഞ്ഞൾ തയ്ച്ചു കൊടുക്കുന്നത് പക്ഷേ ഇവിടെ അക്ബർ തകർന്നു പോവുകയാണ് അങ്ങനെ തകർന്ന് അക്ബർ മൂസയെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നു മൂസ ഇത് അറിയുന്നു വയലൻ്റ് ആവുന്നു നേരെ ചെന്ന് അമീറിനെ ആക്രമിക്കുന്നു പിന്നെ സാധാരണ ഒരു പ്രണയത്തിലുണ്ടാവുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് അമീറിനെ വേറെ വിവാഹാലോചനയൊക്കെ വരുന്നു അമീറിന് മറ്റൊരു പെൺകുട്ടിയോടു കൂടി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഓൾറെഡി അവരുടെ ഒരു പെണ്ണ് കാണാൻ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അമീർ പെട്ടെന്ന് ബോധരഹിതനായിട്ട് വിറച്ച് വിറച്ച് വീഴുന്നുണ്ടല്ലോ ആൻഡ് മുംബൈയെക്കുറിച്ച് എന്തുകൊണ്ട് അക്ബർ മുംബൈയിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട് മുംബൈയെക്കുറിച്ച് അമീർ കൊടുക്കുന്ന കുറേ സ്വപ്നങ്ങളുണ്ട് ഒരുപാട് പ്രാവുകളുള്ള വാതിൽ തുറന്നു നോക്കിയാൽ നമുക്ക് പ്രാവുകളെ കാണാൻ പറ്റുന്ന അതിമനോഹരമായ ബീച്ചുള്ള അങ്ങനെ അങ്ങനെ വലിയ സങ്കല്പങ്ങൾ അമീർ കൊടുക്കുന്നുണ്ട് അമീറിനൊക്കെ പ്പം മുംബൈ കാണുക അവിടെ ജീവിക്കുക എന്നൊക്കെ പറയുന്ന സ്വപ്നങ്ങൾ അക്ബറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് എങ്കിലും സ്വന്തം പെങ്ങൾക്ക് വേണ്ടി അവനെ അങ്ങ് മറന്നു കളയാൻ പറയുമ്പോൾ മൂസ അങ്ങനെ പറയുമ്പോൾ അക്ബർ അത് ഏറ്റെടുക്കുകയാണ് അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് നേരെ വന്ന അമീറിനോട് ഇത് ശരിയാവില്ല നീ വീട്ടിലേക്ക് പോ എന്ന് അക്ബർ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ആ പറച്ചിൽ കഴിഞ്ഞ് അമീർ അവസാനമായി എനിക്ക് നിൻ്റെ പേരൊന്നു ഉച്ചരിക്കണമെന്ന ആഗ്രഹം പറയുന്നുണ്ട് ആ ആഗ്രഹത്തിന് വേണ്ടി അക്ബറും അമീറും വളരെ ക്ലോസ് ആയിട്ട് വരുന്നു അമീർ അക്ബർ എന്ന് പറയുന്നു അതൊക്കെ എന്തൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സീനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുമോ അത് അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല അവിടെ നിന്ന് അമീർ സ്വന്തം വീട്ടിലേക്ക് പോയി ആത്മഹത്യ ചെയ്യുകയാണ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അങ്ങനെ മരണത്തിലേക്ക് പോകില്ലായിരുന്നു നമുക്ക് ഈ കരവിട്ട് പോകാമായിരുന്നു എന്നൊക്കെ അക്ബർ ചിന്തിച്ചിട്ടുണ്ടാവണം അവൻ്റെ അവൻ്റെ മനസ്സ് വളരെ കലുഷിതമായിരിക്കുന്ന ഒരു സമയമായിരുന്നു എന്തായാലും അക്ബർ ആ കരവിട്ട് പോവുകയാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് മുല്ലയെ കൈ കഴിയുമ്പോൾ വളരെ സിമ്പിളായിട്ട് അക്ബർ പറയുന്നുണ്ട് പണ്ട് മേലു മുഴുവൻ വെട്ടുകൊണ്ടിട്ട് ഒരുത്തൻ ഒരുത്തനല്ല വേറൊരു വാക്കാണ് പറയുന്നത് എന്തായാലും അങ്ങനെ വെട്ടുകൊണ്ട് ഒരുത്തൻ മുംബൈയിൽ വന്നു പല പണികൾ ചെയ്ത് അവിടെ രക്ഷപ്പെടാൻ നോക്കി ഒന്നും നടന്നില്ല അവസാനം ആരോരും അന്വേഷിച്ചു വരാനില്ലാത്തവനെ ഒന്നും ആകാൻ കഴിയാതെ പോയവനെ ഞാനങ്ങ് കൊന്നു എന്നാണ് പറയുന്നത് സ്വന്തം ക്യാരക്ടറിനെ അക്ബർ എന്ന പാവം ദ്വീപിൽ നിന്ന് വന്ന അമീറിനെ വളരെയധികം പ്രണയിച്ചിരുന്ന നല്ലവനായ ഒരു ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അക്ബർ അങ്ങ് കൊന്നു അക്ബർ കംപ്ലീറ്റ് മയക്കത്തിലാണ് മയക്ക മരുന്നുകളുടെ ലോകത്താണ് എന്തായാലും മുല്ല തൻ്റെ സഹോദരിയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അക്ബർ ആകെ താളം തെറ്റി തെറ്റിപ്പോകാണ് അവളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ അവളെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കാൻ അയാൾ രണ്ട് മൂന്ന് വട്ടം ശ്രമിക്കുന്നുണ്ട് ആ ശ്രമങ്ങൾ ആ ചെന്നെത്തുന്ന സ്ഥലങ്ങൾ അത്ര സേഫ് അല്ല എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യം അക്ബറിന് തന്നെ അറിയാമെങ്കിലും എങ്കിലും അയാളുടെ മുമ്പിൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് മുല്ലയോടൊപ്പം ഒരു നല്ല ജീവിതം അയാൾ കൊതിക്കുന്നുണ്ട് അങ്ങനെ കടങ്ങളൊക്കെ തീർക്കാൻ ഒരു വലിയ വർക്ക് അക്ബർ ഏറ്റെടുക്കുകയാണ് പക്ഷേ ആ വർക്കും പാളിപ്പോകുന്നു പിന്നീട് അക്ബർ ജയിലിലാവുന്നു സലീം അക്ബറിനോടൊപ്പം നടന്ന ആളാണ് അയാളുടെ അനിയത്തിയാണ് മുല്ല എന്നറിയാതെ മുല്ലയെ അയാൾ സെല്ലിയാണ് എവിടെയോ കൊണ്ട് വിറ്റും അത് ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ് സലീം അയാളൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടിറക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നിലയിൽ വെച്ച് അക്ബർ വെടികൊണ്ട് മരിക്കുകയാണ് മിക്കവാറും സലീം ചതിച്ചതാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും അക്ബറിൻ്റെ കഥ അവിടെ അവസാനിച്ചു ബോധം മുമ്പ് അക്ബറിൻ്റെ മനസ്സിലേക്ക് വന്നത് പഴയ പാട്ടാണ് അസർമുല്ല മണം വീശും കാറ്റ എന്ന പാട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഭൂരിപക്ഷം പേരും എന്നോട് ചോദിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിൽ ഈ കഥാപാത്രങ്ങളും കഥയും ഒക്കെ തമ്മിലുള്ള ചില അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങളൊക്കെയാണ് മുല്ല പെൺകുട്ടിയാണ് എന്നുള്ളത് മുല്ല ശരിക്കും അത് മറച്ചു വെച്ചതാണോ അതോ അവൾ പെൺകുട്ടിയാണെന്ന് അപ്പോഴാണോ തിരിച്ചറിഞ്ഞത് അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു മുല്ല പെൺകുട്ടി തന്നെയാണ് അവൾ മൂത്തോനെ അനുകരിച്ചാണ് മുന്നോട്ട് വരുന്നത് ഓരോ സാഹചര്യത്തിലും രണ്ടാമത്തെ കാര്യം ഇവരി ഇരുവരും തമ്മിലുള്ള പ്രണയം ഇതിനെ എന്തൊക്കെ വാക്കുകൾ കൊണ്ടാണ് ആളുകൾ വർണ്ണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചുപോയി ലോകത്തെ ഏറ്റവും മനോഹരമായ സംഗീതോപകരണങ്ങളിൽ ഒന്നാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത് അതൊക്കെ അതൊക്കെ നിങ്ങളൊരു സെക്ഷൽ ഓറിയൻറ്റേഷനെ വർണ്ണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു സെക്ഷുവൽ ആക്റ്റിനെ വർണ്ണിക്കാൻ വേണ്ടിട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ നമുക്ക് വളരെ വിശദമായിട്ട് അല്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് ആ വിഷയത്തിലേക്കൊന്ന് കടന്നുപോയി നോക്കാം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഇന്ത്യൻ ഒരു കാര്യമാണ് സ്വർഗ ലൈംഗികത ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്നത് ഇന്ത്യ ഗവൺമെന്റ് അതെടുത്ത് മാറ്റി ഇപ്പോൾ സ്വർഗ്ഗ വിവാഹമൊക്കെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇത് ഏത് കാലത്ത് മാറ്റേണ്ടതായിരുന്നു എന്നൊരു വലിയ ചോദ്യമുണ്ട് നമ്മുടെ ലോകത്തെ എല്ലാ സമൂഹവും എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി വിശ്വസിച്ച് വരുന്നത് ഒരു ഹോമോസെക്ഷൽ ആളുണ്ടാവുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ഒരു ആളുണ്ടാവുന്നുണ്ടെങ്കിൽ അത് മാനസിക രോഗമാണ് എന്നാണ് അത് പകരുന്ന രോഗമായിട്ടും അത് പിശാസിൻ്റെ ബാധയായിട്ടും ഒക്കെ വിശ്വസിച്ച് ആളുകളുണ്ട് രാജ്യങ്ങളുണ്ട് അവിടെ നിന്ന് ഏറ്റവും അവസാനം ഒരു എഴുപതുകളിലും എൺപതുകളിലുമുള്ള ഡോക്യുമെൻസ് ഒക്കെ നമുക്ക് ആണ് ഇത് ചികിത്സിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഷോക്ക് അടുപ്പിച്ചൊക്കെ പുരുഷന് പുരുഷനോട് തോന്നുന്ന താല്പര്യമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് വിശ്വസിച്ചിരുന്ന അതൊരു ചികിത്സാ ചികിത്സാരീതിയായി അംഗീകരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടു കൂടി ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ പഠനങ്ങൾ വരികയും ഇതൊരു മാനസിക രോഗമല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു പല രാജ്യങ്ങളിലും അതിനുശേഷം സ്വർഗ്ഗ വിവാഹവും മറ്റും അംഗീകരിക്കുകയാണ് ഉണ്ടായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അവർ ഇന്നും നമ്മൾ വലിയ പഠനമൊക്കെ കിട്ടി ഭയങ്കര സംഭവമായിട്ടുള്ള സമൂഹമായിട്ട് മാറി എന്ന് പറയുമ്പോഴും ഇപ്പോഴും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് വളരെ വലുതാണ് ഇതിലേറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് അറിയാം ഞാൻ ഈ ഒരു ഈ സിനിമ പല ആളുകൾക്കും റെക്കമെൻഡ് ചെയ്ത് അവരത് കണ്ടതിന് ശേഷം പറയുന്ന ഒരു കാര്യം ഈ ഇങ്ങനെയൊരു ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോൾ ഇതിലെ പ്രശ്നം എവിടെയാണെന്നറിയാം നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നത് അയാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരാണാണെങ്കിൽ അയാൾ പെണ്ണിനോടൊപ്പം ബന്ധപ്പെടുന്നു എന്നുള്ളത് വലിയ വിഷയമൊന്നുമല്ല അയാൾ നോർമലല്ലേ എന്ന് വിചാരിക്കും അതുപോലെ ഒരു പെണ്ണാണെങ്കിൽ ആണിനോടൊപ്പം ബന്ധപ്പെടുന്നു ഈ ബന്ധപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ഗേ ആണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്റ്റ് പെട്ടെന്ന് പോകുന്നത് അവർ തമ്മിലുള്ള ശാരീരിക ബന്ധപ്പെടലാണ് സത്യമായും എന്നോട് സംസാരിച്ച ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞാണ് എനിക്കിത് ഓർക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇത് ഓർക്കുന്നത് ഇത് ഇത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമല്ലല്ലോ ഒരാൾ അയാളുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കല്പിച്ചിട്ട് അയാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യം എന്താണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം ഇതാണ് അതുപോലെ പ്രകൃതി വിരുദ്ധം എന്നൊരു വാക്ക് ഉണ്ടായിപ്പോയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പറയുമ്പോഴും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ കൂടെ വേറൊരു പ്രശ്നക്കാരായിട്ടുള്ള കമ്മ്യൂണിറ്റിയുണ്ട് അത് നമ്മളിതിൽ കൂട്ടുന്നില്ല അത് പിഡോ ആണ് കുട്ടികളുമായുള്ള ലൈംഗിക വീഴ്ചയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരു കാരണവശാലും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് വളരെ രൂക്ഷമായ തെറ്റാണ് എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് അറിയാത്ത കുട്ടികളെ ഈ വിഷയത്തിലേക്ക് വലിച്ചെറിയുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് എനിക്കൊരിക്കലും പോസിറ്റീവായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ഒരു പ്രായത്തിൽ അത് ഓരോരുത്തരുടെയും ആണ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ടെറ്റോക്ക് ഉണ്ട് സുജാത റാവു എന്ന ആളാണ് അത് ചെയ്തിരിക്കുന്നത് മാഡം സെക്രട്ടറി ഓഫ് ഹെൽത്ത് എക്സ് സെക്രട്ടറി ഓഫ് ഹെൽത്ത് ആണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ ഈ കാസ്റ്റിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വ്യതിയാനങ്ങളുടെ പേരിൽ ആളുകൾ അനുഭവിക്കുന്ന ക്രൂരതകളും പ്രശ്നങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സെക്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ് കാരണം സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്രയധികം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് കാരണം ഒരു സ്ത്രീ അവർ ഇങ്ങനെയാണ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരാക്രമിക്കുക എന്നുള്ളതൊരു ഒരു ഒരു കോമൺ റൈറ്റ് ആയിട്ടാണ് പല ആളുകളും സ്വീകരിക്കുന്നത് അത് അവരുടെ ജോലി അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അവരോട് ചെയ്യരുതെന്ന് പറയാം മാറി നിൽക്കാൻ പറയാം ആ വഴിക്ക് പോകാതിരിക്കാം ആക്രമിക്കുന്നത് അതൊക്കെ എന്തിൻ്റെ പേരിലാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഗേ ആയിട്ടുള്ള ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പകരുന്ന രോഗമൊന്നുമല്ല അല്ലെങ്കിൽ ഇതൊരു മാറാ രോഗമോ അങ്ങനെയൊരു കാര്യമല്ല ഒരാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ശാരീരികമായ അവസ്ഥകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് അതിനെ നമ്മളൊരു രോഗമായി കാണുക ഇതിനൊരു സാമൂഹിക വിപത്തായിട്ട് കാണുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇവർക്കിടയിലുള്ള പ്രണയത്തിന് ഒരു തരത്തിലും മലയാളികളുടെ വലിയൊരു വലിയൊരു കമ്മ്യൂണിറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് രണ്ടായിരത്തി പതിനാലിൽ ലണ്ടനിൽ വെച്ച് നടന്ന ഒരു ടെറ്റ് ടോക്ക് ഉണ്ട് മോർഗാന ബെയിലി എന്ന സ്പീക്കർ അവർ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനാറ് കൊല്ലം അവരൊരു ആണെന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് അവർക്ക് പുരുഷന്മാരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പുരുഷന്മാരെ അംഗീകരിക്കാൻ പറ്റില്ല അവരൊരു ഒരു സ്ത്രീയെ പ്രണയിക്കുന്ന ആളാണ് എന്ന് തുറന്നു പറയാൻ പതിനാറ് വർഷം ഈ പതിനാറ് വർഷം കൊണ്ട് അവർ കടന്നു പോകുന്ന മെൻറ്റൽ ട്രോമയെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ഇത് തുറന്നു പറയാൻ പറ്റില്ല ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ സെയിം ജെൻഡറുള്ള ആളുകളോട് പ്രണയം തോന്നുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് ഏറ്റവും നെഗറ്റീവായ സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അവിടെ ഞാൻ ഇങ്ങനെയാണ് എന്നാലോചിച്ച് ഇത് ഞാൻ തുറന്നു പറയുന്നത് തെറ്റാണെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് കുട്ടികളുടെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ചിലപ്പോൾ ആൺകുട്ടികൾക്ക് ഒരു ഒരു ഫെമിനൻ ഇഷ്ടങ്ങൾ ഉണ്ടായിപ്പോയേക്കാം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നേരെ പോയേക്കാം ഇതിനെ ഒരു വലിയ പ്രശ്നമായി കണ്ട് അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ക്രൂരമായ കളിയാക്കലുകൾക്ക് വിധേയരാക്കുന്ന അറിഞ്ഞും അറിയാതും ഇതിൻ്റെ ഭാഗമാവുന്ന അച്ഛനമ്മമാരും ബന്ധുക്കളും കൂട്ടുകാരുമുണ്ട് ഗുജറാത്തിൽ ഒരു രാജകുമാരനുണ്ട് പ്രിൻസ് മൻവേന്ദ്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്രാ മെൻഫ്രി ഷോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അദ്ദേഹം ഒരു ഗേ ആണ് എന്ന് തുറന്ന് പറഞ്ഞ ആളാണ് നമ്മളൊക്കെ വിചാരിച്ചത് ുന്നത് ഈ ഒരു കാര്യം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ മാത്രം നടക്കുന്ന എന്തോ ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് പക്ഷേ ഇറ്റ് ഹാപ്പൻസ് അത് അത് നമ്മൾ അംഗീകരിക്കാൻ ഇതിലെ ഒരു പക്ഷേ നമ്മുടെ തെറ്റായ ചിന്താഗതികളെ തിരിച്ചറിയാൻ വേണ്ടി ഇതുപോലുള്ള കുറച്ച് ഡോക്യുമെൻസിലൂടെ ചില വീഡിയോസിലൂടെ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് സമയം പോലെ എല്ലാം കാണാം സത്യമേവ ജയദേ എന്ന അമീർ ഖാൻ ഹോസ്റ്റ് ചെയ്തിരുന്ന പരിപാടി ആ പരിപാടിയിൽ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു ഷോ വരികയുണ്ടായി അതിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഗസൽ എന്ന സിനിമയ്ക്കൊക്കെ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന പെൺകുട്ടി അവൾ ജനിച്ചതൊരു ആൺകുട്ടിയായിട്ടാണ് പക്ഷെ ഉള്ളിലവളൊരു പെൺകുട്ടിയായിരുന്നു അവളുടെ ആഗ്രഹങ്ങൾ അവളുടെ ഇഷ്ടങ്ങൾ എല്ലാം അങ്ങനെയായിരുന്നു പക്ഷേ നമ്മുടെ സമൂഹം അംഗീകരിക്കില്ലല്ലോ അങ്ങനെ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് ഒരു ഘട്ടത്തിൽ ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടു അങ്ങനെ നാട് വിട്ട് യാത്ര തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര സുഖമുള്ള പരിപാടിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരു എന്തായാലും തിരിച്ചെത്തി ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയെ തിരിച്ച് വീട്ടിലെത്തിച്ചു അതിനുശേഷം അവര് സംസാരിച്ചു നീ ഞങ്ങളോട് തുറന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു എന്തായാലും കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് വളരെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനമ്മമാരായതുകൊണ്ട് ആ കുട്ടി പഠിച്ചു നല്ല വിദ്യാഭ്യാസം നേടി അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായ പെണ്ണായി മാറുക എന്ന കാര്യം മെഡിക്കലി ഒരു പെണ്ണായിട്ട് അവൾ കൺവേർട്ടായി ഇത് ചെറിയ പ്രായത്തിൽ തിരിച്ചറിഞ്ഞതാണ് ഇതുപോലെ വലിയ പ്രായത്തിൽ ഒരു പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ദിവ്യ എന്ന പെൺകുട്ടി തിരിച്ചറിയുന്നത് ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അവിടെയും ആ ഭർത്താവ് അവളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു സമൂഹം സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ലെങ്കിലും അവൾക്ക് ഭർത്താവിനോട് വളരെയധികം ഇഷ്ടവും സ്നേഹവും എല്ലാം ഉണ്ട് പക്ഷേ അവളുടെ സെക്ഷല് ഓറിയൻറ്റേഷൻ ആണ് ആ ഭർത്താവ് അത് തിരിച്ചറിയുകയും അവൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി അവളെ കോച്ച് ചെയ്യുകയും നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുകയും ഒക്കെ ചെയ്ത് അവളെ സേഫാക്കി ആ ഭർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഹോമസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആവുക ലെസ്ബിയനാവുക ഗേ ആവുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് കോമൺ ഇറ്റ്സ് നാച്ചുറൽ എന്ന് ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത ഈ സിനിമ നമ്മളോട് പറയുന്നുണ്ട് ആൻഡ് അതിനോടൊപ്പം ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുല്ലയുടെ ചിരിയാണ് മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് മുല്ല എല്ലാ പ്രശ്നങ്ങൾക്കുമിടയിൽ എല്ലാ എല്ലാ നാശങ്ങൾക്കും ഇടയിലുള്ള പ്രതീക്ഷയുടെ ചിരിയാണ് എനിവ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക Thank you so much.